ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ജയ ഹേ എന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ബേസൽ നായകനെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് കഠിന കടോരമി അഖണ്ഡ കടാഹം എന്ന സിനിമ. ചിത്രത്തിലെ കുത്തിത്തിരുകി എന്ന വരികളാൽ തുടങ്ങുന്ന ലിറിക്കൽ വീഡിയോ ഗാനം നാളെ ജനുവരി 11 വൈകിട്ട് 5 പുറത്തു വരും. ബോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന അടുത്തൊരു മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണ് ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിലെ കുഞ്ചാക്ക ബോബൻ, ആന്റണി വർഗീസ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ചാവീർ. സിനിമയുടെ ടീസർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നാളെ 2 വമ്പൻ സിനിമകളാണ് പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആ സിനിമകളോടൊപ്പം തിയേറ്ററുകളിൽ ജനുവരി 11 ചാവേർ എന്ന സിനിമയുടെ ടീസർ പ്രദർശിപ്പിക്കും. യൂട്യൂബിൽ ടീസർ എത്ര മണിക്ക് റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ നിലവിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വന്നിട്ടില്ല. കാത്തിരിക്കാം ചാവേറിന്റെ ടീസർ കാണുവാനായിട്ട്. ബോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന അടുത്തൊരു മലയാളം സിനിമയാണ് നെയ്മർ. മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സ്പോർട്സ് എന്റർടൈനർ സിനിമയുടെ മോഷൻ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. മാത്യൂസ് നെസ്ലൻ, ഷമ്മി തലകൻ, ജോണി ആന്റണി, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട്. മലയാളത്തിൽ നിന്നും ദുൽഖർ നിർമ്മിച്ച് ദുൽഖർ നായകനായി എത്തി വരേണ്ടിരുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയായിരുന്നു വിലാസിനി മെമ്മോറിയൽ. പ്രവീൺ ചന്ദ്രന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ വർഷം പല ഘട്ടത്തിൽ ചിത്രീകരിക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നടക്കാതെ പോകുന്നൊരു കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ ദുൽഖർ സിനിമ ഉപേക്ഷിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. ദുൽഖറിന്റെ അന്യഭാഷയിലെ തിരക്കുകൾ കാരണമാണ് സിനിമയിൽ നിന്നും ദുൽഖർ പിന്മാറുന്നത്. പകരം ടൊവിനോ തോമസ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നുവെന്നും ടൊവിനോയും ചെമ്പൻ വിനോദമായിരിക്കും പ്രധാന റോളുകളിലെത്തുക എന്നും ഫെബ്രുവരി അതല്ലെങ്കിൽ മാർച്ചിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട്, പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സലാർ എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിലെ പ്രഭാസ് നായകനായി എത്തി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം പൃഥ്വിരാജിന്റെ ഭാഗങ്ങളടക്കമുള്ള ചിത്രീകരണം പൂർത്തീകരിക്കുകയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഷെഡ്യൂളിലാണ് പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള കോംബോ സീൻസിന്റെ ചിത്രീകരണം. ഇതിനിടയിൽ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. മുംബൈയിലേക്ക് താരം കഴിഞ്ഞ ദിവസം എത്തിയെന്നാണ് വിവരം. അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ പേര് ബടേ മിയാൻ ഛോട്ടേ മിയാൻ എന്നാണ്. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. ഈ വർഷാവസാനത്തോടെ ഈ സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അവസാനത്തെ റിപ്പോർട്ട്, LJP സംവിധാനത്തിൽ ലാലിയുടെ നായകനായി എത്തുന്ന മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമയുടേതാണ്. അടുത്ത ആഴ്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനായിട്ടിരിക്കുകയാണ്. ഒരു മാസ് എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന LJP കരിയറിലെ തന്നെ വമ്പൻ സിനിമ കൂടിയാണ് മലൈക്കോട്ടൈ വാലിബൻ. ഇപ്പോഴത്തെ LJP അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ വാലിബനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ്. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ലാലിയുടെ സിനിമയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് തന്നെയാണ് പ്ലാൻ എന്നും അതിനെ പറ്റിയ കഥാപശ്ചാത്തലവും പരിസരവുമാണ് സിനിമയുടേതെന്നാണ് ഇതിനോടൊക്കെ തന്നെ LJP പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവേശത്തോടെ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും റിപ്പോർട്ടുകൾക്കായിട്ട്.